أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഒരിക്കൽ സൂഫിവര്യനായ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ സൂഫിവര്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, 10,000 ദിർഹം നിനക്ക് നൽകാം, നിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, 10,000 ദിർഹം എനിക്ക് നൽകിയാലും എൻ്റെ കാഴ്ചശക്തിയെ നഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വീണ്ടും സൂഫിവര്യൻ്റെ ചോദ്യം, 10,000 ദിർഹം നിനക്ക് നൽകാം, നിൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുവോ? അപ്പോഴും പറഞ്ഞു, ഒരിക്കലും എൻ്റെ സംസാരശക്തി നഷ്ടപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും സൂഫിവര്യൻ ചോദിച്ചു, അതസുറു അന്നക മജ്നൂൻ, നീ ഒരു ഭ്രാന്തനാവുന്നത് നീ ഇഷ്ടപ്പെടുന്നുവോ? നിനക്ക് 10,000 ദിർഹം നൽകാം. അപ്പോഴും പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും ചോദ്യം, നിൻ്റെ കൈയും കാലും മുറിക്കപ്പെടട്ടെ, നിനക്ക് 20,000 ദിർഹം നൽകാം. അപ്പോഴും പറഞ്ഞു, ഒരിക്കലും ഞാനതിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സൂഫിവര്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, 50,000 ദിർഹമിൻ്റെ സമ്പത്ത് ഇപ്പോൾ നിൻ്റെ കയ്യിലുണ്ട്, എന്നിട്ടും നീ നിൻ്റെ രക്ഷിതാവിനെ പറ്റി, നിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് നിൻ്റെ രക്ഷിതാവിനോട് നീ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സൂഫിവര്യൻ ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രയാസത്തെക്കുറിച്ച് ആരോടും അദ്ദേഹം സങ്കടം പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത്. നമുക്ക് കിട്ടാതെ പോയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സങ്കടം പറയാറുണ്ട്. പക്ഷേ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴും നാം ഓർക്കാറില്ല. നമ്മുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നമ്മുടെ സംസാരശേഷിയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും, ഇതിലൊക്കെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. നമുക്ക് വന്നു ചേരുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചും അല്ലെങ്കിൽ ജോലിയില്ലായ്മയെക്കുറിച്ചും വീടിൻ്റെ അഭാവവും, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ പരാതിയുടെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ ആ പരാതി നമ്മൾ പെടുമ്പോൾ തന്നെ അള്ളാഹു നൽകിയ എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസി ഒരിക്കലും അങ്ങനെയാവരുത്. അനുഗ്രഹത്തെക്കുറിച്ച് സ്മരിക്കാൻ ആ ഒരു മനോഭാവം എപ്പോഴും നമുക്കുണ്ടാവണം. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, നമ്മൾ കുടിക്കുന്ന വെള്ളം, അതൊക്കെ എത്ര കൃത്യമായിട്ടാണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആ ഭക്ഷണമൊക്കെ നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ ഏതെങ്കിലും നിമിഷം നാം ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ? നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആവലാദികളെക്കുറിച്ച് മാത്രമാണ്, നമ്മുടെ വിഷമത്തെക്കുറിച്ച് മാത്രമാണ് നമുക്ക് പരാതി പറയാനുള്ളത്. മഹാനായ ഹാറൂൻ ചക്രവർത്തിയുടെ അടുക്കൽ ഇബ്നു സമാഖ് റളിയല്ലാഹുവിനെ ഒരിക്കൽ കടന്നു വരികയാണ്. ഇബ്നു സമാഖ് റളിയല്ലാഹു അൻഹു സൂഫിവര്യനാണ്, പണ്ഡിതനാണ്. ഹാറൂൺ റഷീദിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? വെള്ളം കൊണ്ടുവന്നു. ഇബ്നു സമാഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, നിങ്ങൾ കുടിച്ചോളൂ. അങ്ങനെ കുടിക്കാൻ വേണ്ടി ആ വെള്ളപാത്രം ഹാറൂൺ റഷീദ് റളിയല്ലാഹുവിനു തൻ്റെ വായിലേക്ക് അടുപ്പിക്കുമ്പോൾ ഇബ്നു സമാഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, കുടിക്കാൻ വരട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു സന്ദർഭത്തിലാണ്, ഈ വെള്ളത്തിന് ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ കുടിക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് ഈ വെള്ളം ആവശ്യമെങ്കിൽ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് നൽകും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ പകുതിയും ഞാൻ നൽകും. ഇബ്നു സമാഖ് റളിയല്ലാഹുവിനു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ കുടിച്ചോളൂ. അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇബ്നു സമാഖ് റളിയല്ലാഹുവിൻ്റെ ചോദ്യം, ഈ കുടിച്ച വെള്ളം പുറത്തു പോവാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഹാറൂൺ റഷീദ് പറഞ്ഞു, ഞാൻ എൻ്റെ സാമ്രാജ്യം മുഴുവനും നിൽക്കും. ഇബ്നു സമാഖ് റളിയല്ലാഹു അൻഹു ആ ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്,
ഒരിറക്ക് വെള്ളത്തിൻ്റെ അത്ര പോലും വിലയില്ലാത്ത ഈ രാജാധികാരം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്, എന്ത് നന്മയാണുള്ളത്? ആ വാക്കിൻ്റെ ആശയം മനസ്സിലാക്കിയ ഹാറൂൺ റഷീദ് പൊട്ടിക്കരയുകയാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുകയാണ്. കാരണം ദാഹിച്ച് വിവശനാകുന്ന സമയത്ത് ഒരിറക്ക് വെള്ളം, ആ വെള്ളം കുടിച്ചിട്ട് അത് കൃത്യമായി പുറത്തു പോകാത്തൊരവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കരച്ചിലടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണിത്. നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഹൃദയമാണെങ്കിലും കിഡ്നിയാണെങ്കിലും കരളാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എത്ര കൃത്യമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സങ്കടം പറയാൻ കഴിയുക? എങ്ങനെയാണ് അള്ളാഹു എന്നെ കൈവിട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? അതുകൊണ്ട് വിശ്വാസികളായ നാം എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുകയും അത് മനസ്സിലാക്കുകയും അതിനെ നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ശുക്ർ പ്രകടിപ്പിക്കാൻ കഴിയുകയും വേണം. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ മാനസിക വളർച്ച രൂപപ്പെടണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികളായി നമുക്ക് മാറാൻ കഴിയൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.